Hi, hello, ellarkku nammude pudiyoru video like swagatham. Appo njan innathe video lude ningale parichayapettan povunnathu Galayude oru mop aanu. Adhaayathu Galayude Turbo Spin Mop aanu. Appo njan idu Amazonil ninnaanu vaangichathu. Appo Amazonil ippo avare packaging varunnathu avaredaaya box angathoru packaging varunnilla. Pakshe adinu pagaram avare oru billum idu varna on box ennu parayunna oru slip avare idil ottichaanu namukku tharunnathu. Appo namukku ee Turbo Spin Mop onnu open cheythu nokkam. We have a package in the package. Now we have to take the package in the package. We have a box in the tub. We have a stick. We have a material. We have to use the spire. Spire is a little bit of damage. We have to use the spire. We have to use the spire. We have to use the spire. We We have a warranty card. That is plastic material. We have a maximum minimum measurement. We have a little bit of 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 a This is the connector. Instruction code the tender either e mop number dry chamber curriculum, talakutta and a wicker, tharo to wear in the readily and a mecan. Upon another can't share a manganana, then Namaka baki all the parts on the connector. Pithinda Uru Prateka than the Varana, Uru triangular shape, Varanadana, Padunda the Nana than a turbo spin mop on the Varana, then number corners like a Namaka night clean jam button the readily. Sadarna Namaka could number. If you have a mop, you can use a round shape. Now, you can use a triangular shape. Now, you can use a cloth to render a tender. You can use a material. You can use a blue white color mix. You can use a soft title material. നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്തു നോക്കാം ഇത് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്തു കൊടുത്താൽ മതി പ്രസ് ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ ആ ക്ലിപ്പ് വീഴുന്ന കഴിയുമ്പോൾ ഇത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇരിക്കും അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്ക് ഒന്ന് ഈ മോപ്പിന്റെ ഇതില് കണക്ട് ചെയ്തു നോക്കാം പവരി ഇതില് പറഞ്ഞിട്ടുണ്ട് ആ ഒരു മോപ്പിന്റെ ക്ലോത്തിന്റെ പ്രത്യേകത 99% ബാക്ടീരിയസ് എല്ലാം റിമൂവ് ചെയ്യും നമ്മൾ വെറുതെ വെള്ളം വെച്ച് തന്നെ ക്ലീൻ ചെയ്താൽ ആ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഈ മോപ്പിനുള്ളത് അതുപോലെ തന്നെ ഇതില് നമ്മൾ അത് എങ്ങനെ കണക്ട് ചെയ്യണം
എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എം ആർ പി റേറ്റ് വരുന്നത് 2500 രൂപയാണ്. ഞാനിത് 1700 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഇതിൽ അവർ അതിന്റെ പ്രത്യേകതകളും പറയുന്നുണ്ട്. അതായത് ആ ക്ലോത്ത് നമുക്ക് മെഷീൻ വാഷബിൾ ആണ്, ആ റീഫിൽ നമുക്ക് മെഷീനിൽ വാഷ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കോർണേഴ്സൊക്കെ, അതായത് കട്ടിലിൻ്റെ അടിഭാഗം, സോഫയുടെ അടിഭാഗം, അതൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. നല്ല സ്മൂത്തായിട്ട് നമുക്ക് കോല് തറയിൽ നമുക്ക് റൺ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് അവർ ഇതിൽ ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ആ ഒരു മാക്സിമം ലെവൽ വാട്ടറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ലെവൽ അനുസരിച്ച് തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മോപ്പൊന്ന് ഇതിൽ സ്പിൻ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ അകത്തത് ആ സ്പിൻ ചെയ്യണ ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് ഇത് സ്പിൻ ആവുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നും ഇപ്പം എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം നമ്മൾ ഈ മോപ്പ് എടുത്തിട്ട് ഇതിലാണ് ഇത് ഡ്രൈൻ ചെയ്യുന്നത്. ഇത് നല്ല സ്പീഡിലാണ് ഡ്രെയിൻ ആവുന്നത്, നല്ല സ്പീഡുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ക്ലിപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്ലോറ് ക്ലീൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ കോർണേഴ്സിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിത് ഉണക്കാനായിട്ട് വെക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ തല കീഴായിട്ട് വെക്കരുതെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. നമ്മൾ ഉണക്കാനായിട്ട് വെക്കുമ്പോൾ ഇതുപോലെ തന്നെ താഴെ ഇതുപോലെ തന്നെ വെക്കാനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ബാസ്ക്കറ്റ് നമുക്ക് തുടയ്ക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ഇത് പിടിച്ചതുപോലെ പൊക്കി എടുത്തുകൊണ്ട് പോകണ്ട. അതിന് അവരിതിൽ ഒരു ഇതുപോലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ബാസ്ക്കറ്റ് നമുക്ക് കൊണ്ടുപോവാം. അപ്പം അതിന് ഇതുപോലെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോവാം നമുക്ക് ബാസ്ക്കറ്റ്. ഇതിപ്പോൾ നന്നായിട്ട് അത്യാവശ്യം ക്ലീൻ ആവുന്നുണ്ട് തറയെല്ലാം. ഞാൻ ഇതുപോലെ മിൽട്ടൻ്റെ സ്പിൻ മോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ ഈ കോർണേഴ്സിലൊക്കെ എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നന്നായിട്ട് കോർണേഴ്സൊക്കെ ക്ലീൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സോഫയുടെ അടി കട്ടിലിൻ്റെ അടിയിലോട്ടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളം ഡ്രെയിൻ ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്പീഡാണ്. നന്നായിട്ട് ആ വെള്ളം ആ മോപ്പിൻ്റെ ആ ഒരു ക്ലോത്തിൽ നിന്ന് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വെള്ളം അതിൽ പിടിച്ച് നിൽക്കുന്നില്ല. പക്ഷെ നമ്മൾ മിൽട്ടൻ്റെയൊക്കെ എനിക്ക് യൂസ് ചെയ്തപ്പോൾ തോന്നിയത് ആ സ്പിൻ ചെയ്യുന്ന സമയത്ത് വെള്ളം പോകുന്നുണ്ടെങ്കിലും നമ്മൾ തറയിൽ തുടയ്ക്കുമ്പോൾ ആ മോപ്പിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഇതിലൊരു കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, അത് പൊട്ടിയിരിക്കുന്നുണ്ട്. പക്ഷെ അത് വലിയൊരു പ്രശ്നമായിട്ടില്ല, കാരണം സ്പിൻ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റോടു കൂടിയാണ് പ്രൊഡക്റ്റ് എനിക്ക് വന്നത്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ്പ് ഓൺ വാച്ചിങ് എ എൻ വ്ളോഗ്സ്.